ആർ ഡി എം എസ് ലി നമുക്ക് നോക്കിയുള്ള ടോപ്പിക്കാണ് ഡാറ്റാബേസ് മോഡൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഡാറ്റാബേസ് മോഡൽസ് ഏ ഡാറ്റാബേസ് മോഡൽ ഡിഫൈൻസ് ദി ലോജിക്കൽ ഡിസൈൻ സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ് ആൻഡ് ഡിഫൈൻസ് ഹൗ ഡാറ്റ വിൽ ബി സ്റ്റോർഡ് ആസിസ്റ്റ് ആൻഡ് അപ്ഡേറ്റ് ഇൻ എ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അതായത് നമുക്ക് ഡാറ്റാബേസ് മോഡൽ വെച്ച് എന്തൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും അതൊരു ലോജിക്കൽ ഡിസൈൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചറിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് ഡാറ്റ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡാറ്റാബേ ഡി ബി എം എസ് സിസ്റ്റത്തിൽ ഡാറ്റ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഡാറ്റാബേസ് മോഡൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിഫൈൻ ചെയ്യാൻ പറ്റും ലോജിക്കൽ ഡിസൈനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് ആക്സസ് ചെയ്യുന്നത് അപ്ഡേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും ബേസിക് ആയിട്ട് നമുക്ക് കുറച്ച് ഡാറ്റാബേസ് മോഡൽസ് ഉണ്ട് ഒന്ന് ഹൈരാർക്കിക്കൽ മോഡൽ ദെൻ നെറ്റ്വർക്ക് മോഡൽ ദെൻ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ ദെൻ റിലേഷണൽ മോഡൽ ഹൈഡാർക്കിക്കൽ മോഡൽ നെറ്റ്വർക്ക് മോഡൽ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ റിലേഷണൽ മോഡൽ അപ്പോൾ ആദ്യത്താണ് ഹൈഡാർക്കിക്കൽ മോഡൽ this database model organizes data into a tree like structure with a single root to which all other data is linked ലിങ്ക്ഡ് അപ്പം നമുക്ക് ഈ ഒരു ഹൈഡർക്കൽ ഡാറ്റ മോഡൽ കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ ആണ് കാണാം അല്ലേ നമുക്കൊരു ട്രീ ലൈക്ക് സ്ട്രക്ചർ കാണാം അതിന് റൂട്ട് ഉണ്ടാകും ആ റൂട്ട് അതായത് ഇപ്പോൾ നമ്മുടെ കോളേജ് എന്നൊരു എൻറ്റിറ്റി ആണ് റൂട്ടായിട്ട് കാണുന്നത് ആ റൂട്ടിലേക്കാണ് എന്ത് ചെയ്യുക ബാക്കി എല്ലാ ഡാറ്റയും ലിങ്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ഹൈരാർക്കൽ ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ ആണ് അതിനെന്ത്ണ്ട് ഒരു റൂട്ട് ഉണ്ടാകും ആ റൂട്ടിലേക്കാണ് എന്ത് ചെയ്യാം ബാക്കിയെല്ലാ ഡാറ്റയും ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ദി ഹൈരാർക്കി സ്റ്റാർട്ട്സ് ഫ്രം ദി റൂട്ട് ഡാറ്റ ആൻഡ് എക്സ്പാൻഡ് ലൈക്ക് എ ട്രീ ആഡിങ് ചൈൽഡ് നോട്ട് ടു ദി പാരൻ നോട്ട് അപ്പൊ ഈ ഹൈരാർക്കി സ്റ്റാർട്ട് ചെയ്യുന്ന റൂട്ട് നിന്ന് ആയിക്കും ആ റൂട്ടിൽ നിന്ന് അത് ഒരു ട്രീ പോലെ എക്സ്പാൻഡ് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും അതിൻ്റെ ഓരോ എന്ത് ചെയ്യും ചൈൽഡ് നോട്ട്സിനെ ആഡ് ചെയ്യും അതായത് ഓരോ പാരൻറ്റിനോടിനും താഴേട്ട് എന്ത് ചെയ്യും ഓരോ ചൈൽഡ് നോഡും ആഡ് ചെയ്യും ഈ ഒരു പിക്ചർ നോക്കിയാൽ കോളേജ് എന്ന റൂട്ടിന് ശേഷം നമുക്ക് രണ്ട് പാരൻ്റെ കാണാൻ പറ്റും എന്ന വരുന്ന ഉണ്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്ന തന്ന ഉണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന പാരൻറ്റിന് താഴെ ആയിട്ട് നമ്മൾ കുറേ ചൈൽഡിന് ആഡ് ചെയ്യുന്നുണ്ട് കോഴ്സ് ടീച്ചർ സ്റ്റുഡൻറ് ദെൻ കോഴ്സ് മാർ ദൻ അതിനുശേഷം നമ്മൾ ചൈൽഡ് കാർഡ് ആണെങ്കിൽ കോഴ്സ് എന്തായി ഒരു പാരന്റിനോടായി അപ്പം പാരന്റിനോട് ആ കോഴ്സ് എന്ന പാരന്റിനോടും താഴെ വരുന്ന ഒരു ചൈൽഡാണ് തിയറി അതുപോലെ തന്നെ ലാബ് അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക ഇതിൽ ഡാറ്റെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക അപ്പോൾ ഹയർക്ക് സ്റ്റാൻഡേർസ് ഓൺ റൂട്ട് ഡാറ്റ റൂട്ട് ഡാറ്റ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ട്രീ പോലെ എക്സ്പാൻഡ് ചെയ്യുന്നത് എന്നിട്ട് എന്ത് ചെയ്യുകയാണ് നമ്മൾ ഓരോ പാരന്റിനോടും താഴേക്ക് എന്ത് ചെയ്യുകയാണ് ചൈൽഡ് നോട്ട്സിനെ ആഡ് ചെയ്യുന്നത് ഇൻ ദിസ് മോഡൽ എ ചൈൽഡ് നോട്ട് വിൽ ഓൺലി ഹ് എ സിംഗിൾ പാരന്റ് നോട് ഇപ്പോൾ ഈ ഒരു മോഡൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചൈൽഡിന് ഒരു സിംഗിൾ പാരന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ നമുക്ക് തിയറി എന്ന ചൈൽഡിന് കോഴ്സ് നല്ലൊരു പാരൻ്റ് മാത്രമേ ഉള്ളൂ ടീച്ചർ എന്ന പാരൻറ്റും സ്റ്റുഡൻറ് എന്ന പാരൻറ്റും ഇല്ല അതുപോലെ തന്നെ നമുക്ക് കോഴ്സ് എന്ന് പറഞ്ഞ ഒരു ചൈൽഡ് എടുത്താൽ അതിന് ഡിപ്പാർട്ട്മെൻറ്റ് തന്ന ഒറ്റ സിംഗിൾ പാരൻ്റ് മാത്രമേ ഉള്ളൂ അതവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻ ദിസ് മോഡൽ എ ചൈൽഡ് നോട്ട് വിൽ ഓൺലി ഹാവ് എ സിംഗിൾ പാരൻ്റ് ഓൺ ദിസ് മോഡൽ എഫിഷ്യൻ്റ്ലി ഡിസ്ക്രൈബ്സ് മെനി റിയൽ വേൾഡ് റിലേഷൻഷിപ്പ് ലൈക്ക് ഇൻഡെക്സ് ഓഫ് എ ബുക്ക് റെസിപ്പീസ് എക്സെട്രാ നമുക്കൊരു ബുക്കിൻ്റെ ഇൻഡെക്സ് അതുപോലെ തന്നെ നമുക്ക് ഫുഡിൻ്റെ റെസിപ്പീസ് ഇതൊക്കെ നമുക്ക് ഈ ഒരു മോഡൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ എന്ത് നമ്മളെ ഹൈഡാർക്കിക്കൽ മോഡലില് അടുത്താണ് നെറ്റ്വർക്ക് മോഡൽ ദിസ് ഈസ് അൻ എക്സ്റ്റെൻഷൻ ഓഫ് ദി ഹൈഡാർക്കിക്കൽ മോഡൽ നമ്മളെ ഹൈഡാർക്കിക്കൽ മോഡലിൽ ഒരു എക്സ്റ്റെൻഷൻ ആയിട്ട് എന്ത് ചെയ്യാം നമ്മൾ ഈ ഒരു നെറ്റ്വർക്ക് മോഡലിനെ പറയാം നമുക്ക് ഏകദേശം ഉണ്ടോ ഏകദേശം സെയിം ആണ് നെറ്റ്വർക്ക് മോഡലും ഹൈഡാർഹിക്കൽ മോഡലും ഇൻ ദിസ് മോഡൽ ഡാറ്റ ഈസ് ഓർഗനൈസ്ഡ് മോർ ലൈക്ക് എ ഗ്രാഫ് ആൻഡ് ആർ അലൌഡ് ടു ഹാവ് മോർ ദൻ വൺ പാരനോഡ് അപ്പം ഇവിടെ ഡാറ്റെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന രൂപത്തിലാണ് ഗ്രാഫിന്റെ രൂപത്തിലാണ് അപ്പൊ നേരത്തെ നമ്മൾ ഹൈഡാർട്ടിക്കൽ മോഡൽ നമ്മൾ കണ്ട ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്നത് ട്രെയിൻ്റെ രൂപത്തിലായിരുന്നു എന്നാൽ നെറ്റ്വർക്ക് മോഡൽ നമ്മൾ ഡാറ്റയെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഗ്രാഫിൻ്റെ രൂപത്തിലാണ് പിന്നെ നേരത്തെ കേസിൽ ഒരു ചൈൽഡിന് ഒരു സിംഗിൾ പാരൻ്റ് മാത്രേക്ക് ഉണ്ടാവുക എന്നാൽ ഇവിടെ ഒരു ചൈൽഡിന് മോർ ദാൻ വൺ പാരൻ്റ് ഉണ്ടാവാം ദിസ് ഡാറ്റാ ബേസ് മോഡൽ വാസ് യൂസ്ഡ് ടു മാപ്പ് മെനി ടു മെനി ഡാറ്റ റിലേഷൻഷിപ്പ് നമുക്ക് സെക്കൻഡ് മോഡിൽ ഈ സെക്കൻഡ് മോഡിൽ എത്തുമ്പോൾ നമുക്ക് ഇ ആർ മോഡലൊക്കെ പഠിക്കാണ്ട് എൻ റിലേഷൻഷിപ്പ് അവിടെ നമ്മൾ റിലേഷൻഷിപ്പ് എന്നുള്ള ടോപ്പിക് പഠിക്കും അവിടെ ഉള്ള റിലേഷൻഷിപ്പാണ് വൺ ടു മെനി മെനി ടു മെനി വൺ ടു വൺ അങ്ങനെ കുറേ റിലേഷൻഷിപ്പ് ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് മെനി ടു മെനി ആണ് റിലേഷൻഷിപ്പ് ഉണ്ട് ആ ഒരു മെനി ടു മെനി റിലേഷൻഷിപ്പിനെ മാപ്പ് ചെയ്യാണ് നമ്മൾ ഈ ഒരു ഡാറ്റാബേസ് മോഡൽ ഉപയോഗിക്കുന്നത് ദിസ് വാസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഡാറ്റാബേസ് മോഡൽ ബിഫോർ റിലേഷണൽ മോഡൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് അപ്പം റിലേഷണൽ മോഡൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഡാറ്റാബേസ് മോഡലായിരുന്നത് നെറ്റ്വർക്ക് മോഡൽ അപ്പോൾ ഹൈഡർ ക് മോഡലിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് അതുപോലെ തന്നെ ഡാറ്റനെ ഗ്രാഫിൻ്റെ രൂപത്തിലാണ് ഇവിടെ ഓർഗനൈസ് ചെയ്തത് പിന്നെ എന്താണ് ഒരു ചൈൽഡിന് ഒന്നിൽ കൂടുതൽ പാരൻറ്റിനോട് ഉണ്ടാവുക പിന്നെ മിനി ടു മിനി റിലേഷൻഷിപ്പ് മാപ്പ് ചെയ്യാനാണ് നെറ്റ്വർക്ക് മോഡൽ ഉപയോഗിക്കുന്നത് പിന്നെ എന്താണ് റിലേഷണൽ മോഡൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഡാറ്റാബേസ് മോഡലാണ് നെറ്റ്വർക്ക് മോഡല് അടുത്താണ് ഇആർ മോഡല് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡല്

ഇപ്പോൾ ഈയൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റുഡൻ്റ് എന്നൊരു ഡാറ്റ കാണാൻ പറ്റും അതാണ് ഇവിടെ എൻറ്റിറ്റി അതായത് റിയൽ വേൾഡ് ഒബ്ജെക്റ്റിനാണ് നമ്മൾ എന്ത് പറയാം എൻറ്റി റ്റി എന്ന് പറയാം റിയൽ വേൾഡ് ഒബ്ജെക്റ്റാണ് നമ്മൾ എൻറ്റി ടി എന്ന് പറയാം അപ്പോൾ ഇവിടെ സ്റ്റുഡൻ്റ് എടുക്കുകയാണെങ്കിൽ അതൊരു റിയൽ വേൾഡ് ഒബ്ജക്റ്റാണ് അതിനെന്ത്ണ്ടാവും അതിനൊരു പ്രോപ്പർട്ടീസ് ഉണ്ടാവും അതിന് പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പോൾ നമുക്ക് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസാണ് സ്റ്റുഡൻറ്റിൻ്റെ ഐ ഡി സ്റ്റുഡൻ്റിൻ്റെ നെയിം സ്റ്റുഡൻ്റിൻ്റെ അഡ്രസ്സ് സ്റ്റുഡൻ്റിൻ്റെ ഏജ് അങ്ങനെ തുടങ്ങിയ സ്റ്റുഡൻ്റിൻ്റെ മാർക്ക് തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട് അതാണ് ആ എൻഡിറ്റി അതിൽ ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് അതിന് നമ്മൾ ഇതിൽ ഇ ആർ മോഡൽ ആട്രിബ്യൂട്ട് എന്നാണ് പറയാം അപ്പോൾ ഇവിടെ സ്റ്റുഡൻ്റ് എന്ന ഒരു കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ അത് എൻറ്റിറ്റിയും ബാക്കിയുള്ള അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ആട്രിബ്യൂട്ടുമാണ് അപ്പം സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ഒരു എൻഡിറ്റി ആണ് ഇതുപോലെ നമുക്ക് വേറെ എൻറ്റിറ്റീസ് ആ കാണാം ടീച്ചർ പറഞ്ഞൊരു എൻറ്റിറ്റി എടുക്കാം അപ്പം അതുപോലെ തന്നെ കോളേജ് എൻറ്റിറ്റി എടുക്കാം അപ്പം സ്റ്റുഡൻറ്റും ടീച്ചറും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് ആണെന്ത അപ്പം സ്റ്റുഡൻറ്റും ടീച്ചറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും ഒരു അസോസിയേഷൻ ഉണ്ടാവും അത് നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുക അപ്പം ടീച്ചർ ടീച്ചേഴ്സ് സ്റ്റുഡൻ്റ് നല്ലവരാണ് ടീച്ചർ സ്റ്റുഡൻറ്റിനെ ടീച്ച് ചെയ്യുന്നു അതാണ് റിലേഷൻഷിപ്പ് അടവരുന്നത് ടീച്ചർ ടീച്ചേഴ്സ് സ്റ്റുഡൻ്റ് എന്ന റിലേഷൻഷിപ്പ് അപ്പം രണ്ട് എൻ ഡി റ്റിയും എൻറ്റിറ്റിയും ടീച്ചർ ഡിറ്റിയും എൻറ്റിറ്റി നമ്മൾ നമ്മളെ അസോസിയേഷനാണ് നമ്മൾ ശരിക്കും എന്ത് പറയുക റിലേഷൻഷിപ്പ് എന്ന് പറയാം അപ്പോൾ നമ്മൾ ഈ എൻറ്റിറ്റി ഡി ടി എന്താന്ന് റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ആണ് നമ്മൾ എൻറ്റിറ്റി ഡി അതിന് പ്രോപ്പർട്ടീസ് ഉണ്ടാവും ആ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ എന്ത് പറയാം ആട്രിബ്യൂട്ട് എന്ന് പറയാം അതുപോലെ തന്നെ എൻറ്റിറ്റി തമ്മിലുള്ള അസോസിയേഷൻ നമ്മൾ എന്താ പറയാ റിലേഷൻഷിപ്പ് എന്ന് പറയാം ഇവിടെ നോക്ക് എൻറ്റിറ്റി ആൻ എൻറ്റിറ്റീസ് ആൻഡ് ഇ ആർ മോഡൽ ഈസ് എ റിയൽ വേൾഡ് എൻറ്റിറ്റി ഹാവിങ് പ്രോപ്പർട്ടീസ് കോൾഡ് ആട്രിബ്യൂട്ട് അതായത് ഒരു റിയൽ വേൾഡ് എൻ്റിറ്റി ആണ് റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ആണ് അതായത് എൻഡിറ്റി ആണ് റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ആണ് അതിന് എന്തുണ്ടാവും പ്രോപ്പർട്ടീസ് ഉണ്ടാവും ആ പ്രോപ്പർട്ടീസ് നമ്മൾ നമ്മളെന്ത് പറയാം ആട്രിബ്യൂട്ട് എന്ന് പറയാം പിന്നെ റിലേഷൻഷിപ്പ് എന്താണ് ദ ലോജിക്കൽ അസോസിയേഷൻ എമൗണ്ട് എൻറ്റിറ്റീസ് കോൾഡ് റിലേഷൻഷിപ്പ് എൻഡിറ്റികൾ തമ്മിലുള്ള അസോസിയേഷൻ നമ്മൾ എന്താ പറയാ റിലേഷൻഷിപ്പ് എന്ന് പറയാം അപ്പോൾ ഇ ആർ മോഡൽ നമുക്ക് രണ്ട് കൺസെപ്റ്റ് ആടിക്കാൻ എൻഡിറ്റി എന്താണെന്നോ റിലേഷൻഷിപ്പ് എന്താണ് അപ്പോൾ റിയൽ വേൾഡ് ഒബ്ജെക്റ്റ് നമ്മൾ എൻഡിറ്റി പറയാം അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയും എൻഡിറ്റികൾ തമ്മിലുള്ള അസോസിയേഷൻ നമ്മൾ എന്ത് വിളിക്കും റിലേഷൻഷിപ്പ് എന്ന് വിളിക്കും നമുക്ക് നോക്കാറ് റിലേഷണൽ മോഡലാണ് അപ്പോൾ ഈ ഒരു മോഡൽ കണ്ടാൽ നമുക്ക് ഏകദേശം എന്ത് മനസ്സിലാക്കാം ഇവിടെ ഡാറ്റിനെ ഒരു ടേബിളിൻ്റെ രൂപത്തിലാണ് മനസ്സിലാക്കാം ഇൻ ദിസ് മോഡൽ ഡാറ്റ ഈസ് ഓർഗനൈസ്ഡ് ഇൻ ടു ഡയമെൻഷനൽ ടേബിൾ അത് റിലേഷൻഷിപ്പ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റോറിങ് എ കോമൺ ഫീൽഡ് അപ്പോൾ ഈ ഒരു മോഡല് ഡാറ്റെ ഓർഗനൈസൈ ഓർഗനൈസ് ചെയ്യുന്നത് ഒരു ടു ഡയമെൻഷണൽ ടേബിളിൻ്റെ രൂപത്തിലാണ് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യുന്ന എങ്ങനെയാണ് അതായത് ഒരു കോമൺ ഫീൽഡിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്തിട്ടാണ് അവിടെ നോക്കാം നമുക്കിവിടെ രണ്ട് ടേബിൾ ഉണ്ട് ഫസ്റ്റ് ടേബിൾ സെക്കൻഡ് ടേബിൾ അതിൻ്റെ കോമൺ ഫീൽഡ് എടുത്തിട്ട് എന്തുണ്ട് ഒരു റിലേഷൻഷിപ്പിനെ കീപ്പ് ചെയ്യുന്നുണ്ട് ആ രണ്ട് ടേ ടേബിളിൽ ഒരു കോമൺ ഫീൽഡ് എടുത്തിട്ട് മൂന്നാമത്തെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട് അതാണ് അവിടെ പറഞ്ഞത് ഈ ഒരു മോഡല് ഡാറ്റനെ ടു ഡയമെൻഷൻ ടേബിളായിട്ടാണ് ഓർഗനൈസ് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കോമൺ ഫീൽഡ് സ്റ്റോർ ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇ എഫ് കോഡാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ ഒരു ക്വസ്റ്റൻ പേപ്പർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിലേഷൻ മോഡൽ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് അപ്പോൾ ദിസ് മോഡൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇ എഫ് കോഡ് നയൻറ്റീൻ സെവൻറ്റി ആൻഡ് സിൻസ് ദെൻ ഇറ്റ് ഹാസ് ബീൻ ദി മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഡാറ്റാബേസ് മോഡൽ അപ്പം നിലവിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡാറ്റാബേസ് മോഡലാണത് റിലേഷണൽ ഡാറ്റ മോഡൽ അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും ഇ എഫ് കോഡ് എന്ന സയൻറ്റിസ്റ്റാണത് ഈ ഒരു ഈ ഒരു മോഡല് കണ്ടുപിടിച്ചത് അതുപോലെ തന്നെ ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് മോഡലാണത് റിലേഷണൽ മോഡൽ ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ഡാറ്റ ഇൻ ദി റിലേഷണൽ മോഡൽ ഈസ് സ്റ്റേബിൾ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞത് റിലേഷൻ മോഡൽ ഡാറ്റാനെ എന്തിൻ്റെ രൂപത്തിലാണ് ഓർഗനൈസ് ചെയ്യുന്നത് ടു ഡയമെൻഷൻ ടേബിൾ രൂപത്തിലാണ് ഓർഗനൈസ് ചെയ്യുന്നത് ടേബിൾസ് ആർ നോൺ അസ് ദി റിലേഷൻസ് ഇൻ റിലേഷണൽ മോഡൽ ആൻഡ് റോസ് ആർ കോൾഡ് ടപ്പിൾസ് അപ്പം നമ്മൾ റിലേഷണൽ മോഡലിൽ ടേബിൾ അറിയപ്പെടുന്ന പേര് റിലേഷൻ എന്നും റോ അറിയപ്പെടുന്ന പേര് ടപ്പിൾ എന്നുമാണ് എന്താണ് നമ്മളെ റിലേഷൻ മോഡലെടുത്താൽ ടേബിൾ അറിയപ്പെടുന്ന പേര് റിലേഷൻ എന്നും റോ അറിയപ്പെടുന്ന പേര് ടപ്പിൾ എന്നുമാണ് അപ്പം റിലേഷൻ ഡാറ്റ മോഡൽ ഡാറ്റനെ ഓർഗനൈസ് ഓർഗനൈസ് ചെയ്യുന്നത് ടു ഡയമെൻഷനൽ ടേബിൾ രൂപത്തിലാണ് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തത് കോമൺ ഫീൽഡ് എടുത്തിട്ട് സ്റ്റോർ ചെയ്തിട്ടാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഇ എഫ് കോഡാണ് ഇത് ട്രൊഡ്യൂസ് ചെയ്ത് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ഉപയോഗിച്ച് കൊടുക്കുന്ന ഡാറ്റാബേസ് മോഡലും റിലേഷൻ ഡാറ്റ മോഡലാണ് അതുപോലെ തന്നെ ഇത് റിലേഷൻ ഡാറ്റ മോഡൽ നമ്മൾ ടേബിൾ അറിയപ്പെടുന്ന പേര് റിലേഷൻ എന്നും ടപ് പിന്നെ റോ അറിയപ്പെടുന്ന പേര് ടപ്പിൾ എന്നുമാണ് ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഡാറ്റ ബേസിക് ഡാറ്റാബേസ് മോഡൽസ് ഇപ്പം റിലേഷണൽ മോഡല് ഇആർ മോഡല് അതുപോലെ നെറ്റ്വർക്ക് മോഡല് അതുപോലെ തന്നെ ഹൈഡാർക്കിക്കൽ മോഡല്